ഹലോ ഗൈസ് ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കുകയാണ് അതും ന്യൂസ് പേപ്പറും ഉണ്ട് കുറച്ച് വ്യത്യസ്ത രീതിക്ക് ചെയ്യാം ഇവിടെ വേസ്റ്റായി കിടക്കുന്ന കാർഡ് ബോർഡ് വെട്ടിയും ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു ഫോട്ടോ ഫ്രെയിം അപ്പോൾ അതങ്ങ് ചെയ്താലും നമുക്ക് അതിന് വേണ്ട സാധനങ്ങളാണ് ഈ മുന്നേ കാണുന്നത് ഇത്ര ഐറ്റംസ് മതി നമുക്ക് ഈ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യം ഇന്ന് നമ്മൾ പേപ്പറിനല്ലേ നടുമടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആദ്യത്തെ ഓരോ പീസിനെയും റോൾ ചെയ്തിട്ട് കോലുപോലാക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു പേജിൽ നിന്ന് രണ്ടെണ്ണം അങ്ങനെ ഇപ്പോൾ ഇത് രണ്ടെണ്ണത്തിൻ്റെ രണ്ട് പേജിൻ്റെ ആയതുകൊണ്ട് ഇതൊന്ന് നാലെണ്ണം കിട്ടും അതുപോലൊരു ഇരുപെണ്ണം വേണം അതൊരു അഞ്ച് ഷീറ്റ് ഇരുപതെണ്ണം ഇരുപത്തഞ്ചെണ്ണം റോൾ ചെയ്ത് വയ്ക്കുക എന്നാൽ റോൾ ചെയ്തതിന് ശേഷമാണ് ബാക്കി പരിപാടികൾ വരുന്നത് അപ്പോൾ റോൾ ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല ടൈമാക്കേണ്ട വെച്ചിട്ടാ മാർക്കറ് ആദ്യം കാണിച്ചിരിക്കുന്ന സാധനം ഇതിൻ്റെ യൂസ് എന്താണെന്ന് ചരാം പിന്നെ പേപ്പർ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിവശത്ത് ഒരു ഭാഗത്ത് എപ്പോഴും ഗ്യാപ്പ് ഉണ്ടാവും ഒരു ഭാഗം കുറച്ച് കൂർത്തായിട്ടായിരിക്കും അപ്പോൾ അടിവശത്തേക്ക് നമ്മളെന്ത് ചെയ്യണം ഈ കൂർത്ത ഭാഗം ഉണ്ടാവും ഈ കൂർത്ത ഭാഗം കയറ്റുക അത് ഫെവികോളാക്കിയിട്ടാണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ വരില്ല അവിടെ കറക്റ്റായി നിൽക്കും നമുക്ക് ഫെവികോളാക്കിയതിന് ശേഷം മാത്രം ഇടുന്നതാണ് നല്ലത് എന്തുകൊണ്ടാണ് ഞാൻ കാണിച്ചൊരാ വീഡിയോയിൽ അതിൻ്റെ യൂസ് എന്താണ് നമ്മളീ മാർക്കറില്ലേ ഈ മാർക്കറിൻ്റെ ചുറ്റും നമ്മൾ റോൾ ചെയ്ത പേപ്പർ എടുത്തിട്ട് റൗണ്ടിൽ ചുറ്റും അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പേപ്പറൊന്ന് ഒടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിതിൻ്റെ മുകളിലല്ല ചുറ്റേണ്ടത് ഒരു കൊള്ളി അല്ലെങ്കിൽ സ്പോക്കിൻ്റെ മെള്ളാണ് ചുറ്റേണ്ടത് അപ്പോൾ അതിൽ പെട്ടെന്ന് വളഞ്ഞ് കിട്ടൂല അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ചുറ്റുന്നത് അപ്പോൾ ഏകദേശം എടുത്ത പേപ്പറൊക്കെ ചുറ്റി തരുന്നുണ്ട് ഇനി ഇതിന്ന് എന്ത് ചെയ്യുക നമ്മൾ പുറത്തോട്ട് എടുക്കുക ച ഏകദേശം എല്ലാം ഒടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ അറിയാ ചെയ്യേണ്ടത് നമ്മളെ എടുത്ത ഇല്ലി ഇല്ലിക്ക് ചുറ്റും കറക്റ്റായിട്ട് ചുറ്റുക അപ്പം നേരത്തെ നമ്മൾ ഒടിച്ച് വെച്ചത് കൊണ്ട് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ചുറ്റാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറിയ കമ്പിമ്മൽ വളഞ്ഞ് കിട്ടാൻ വലിയ പ്രയാസമായി ഇതിൻ്റെ അടിഭാഗത്തില്ലേ ഈ അടിഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഫെവിഡ് അതാക്കണം കേട്ടോ അത് ഈ ഒരു ഭാഗത്ത് തന്നെ ആയിട്ട് ചെയ്യണം അതെന്തിനാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതിൽ നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ അല്ലേ ഈയൊരു പീസ് മാത്രം കേട്ടോ കട്ട് ചെയ്തെടുത്തത് ബാക്കിയെല്ലാ പീസും കട്ട് ചെയ്ത് ഒഴിവാക്കി ഇനി ഇത് മേലാണ് നമ്മൾ എന്തു ചെയ്യുന്നത് നമ്മൾ ചുറ്റി വെച്ചിട്ടുള്ള പേപ്പർ വയ്ക്കുന്നത് നമ്മളെ ബാക്കി പീസ് ഉണ്ടല്ലോ പെട്ടീൻ്റെ അതിൽ നിന്നൊരു നാല് പീസ് എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു രണ്ട് സെൻറ്റിമീറ്റർ വീതം മുറിച്ചെടുത്തിട്ടുണ്ട് ചതിന് ചുറ്റൊരു ബൗണ്ടറി അല്ലെങ്കിൽ ബോർഡർ എന്നുള്ള രീതിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അത് വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി അത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അവസാന അടിപൊളിയായിരിക്കും അപ്പോൾ നാല് സൈഡും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഈ പേപ്പറിലെ റോൾ ചെയ്തേ ആ പേപ്പറിൻ്റെ പനിയാണ് റെഡിയാക്കാനുള്ളത് ആക്കാനുള്ളത് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ ഓൾറെഡി നമ്മൾ ഫെവികോൾ ആക്കി വെച്ചിട്ടുണ്ട് അതിനൊന്ന് ഇൻസുലേഷൻ വെച്ച് വലിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആയി നിൽക്കും അതുമാത്രമല്ല കുറച്ച് ഫെവികോളും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളി നിന്നോളുമാണ് പിന്നെ അനങ്ങൂല ഇനി എന്താ അറിയാ ചെയ്യാനുള്ളത് നമ്മളെ ഈ കാർഡ് ബോർഡിൽ അതിൻ്റെ ഉള്ളവശം ഒന്ന് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ വെച്ച് നമ്മൾ ഒട്ടിക്കുകയുന്ന ഒരു കവറിങ് കൊടുക്കുന്ന രീതിക്ക് ആദ്യം ഒന്ന് വെള്ളം തേച്ച് വെക്കുക അതിൽ അതിനുശേഷം ഈ പേപ്പർ പേപ്പറ് പിച്ചിച്ചീന്തിയിട്ട് ഫെവികോള് ഈ പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട് അതിലേക്ക് മിക്സ് ചെയ്യുക കുറച്ചിട്ടാന്ന് തീട്ടോ വലിയ കട്ടിയൊന്നും വേണ്ട വെള്ളം ചേർത്തിട്ട് നന്നായി ഇളക്കുക എന്നിട്ട് ഈ പേപ്പറില്ലേ നന്നായിട്ട് ഒന്ന് ചുരുക്കുക ചുരുക്കിയിട്ട് നിവർത്തുമ്പോൾ ഒരു ചുളുക്ക് വീണ്ടുണ്ടാവും അത് കാണാൻ കുറച്ച് നല്ല ഭംഗി ഉണ്ടാവും പേപ്പറിൽ അവിടെ ആ പശയാക്കിയിട്ട് എന്ത് ചെയ്യുക ഈ അവിടെ വെച്ചിട്ട് ഒട്ടിക്കുക അപ്പോൾ ഫെവികോളായതുകൊണ്ട് നന്നായിട്ട് അവിടെ ഒട്ടി നിന്നോളും ചെയ്യും വൃത്തി ഉണ്ടാവും എല്ലാം ഏകദേശം ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നടുവശം കുറച്ച് ഒഴിവാക്കിയിട്ട് ചുറ്റുമാണ് നന്നായി ചെയ്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നടുവശത്ത് എന്തായാലും നമ്മൾ റോൾ ചെയ്ത പേപ്പർ വരും പിന്നെ ഈ ഭാഗങ്ങൾ വേണ്ടീല് ഇവിടെയൊക്കെയാണെ കുറച്ച് ആ ഒരു മേഘത്തിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടി അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ചെയ്ത് ഈ ഇതിൽ കാണിച്ചിട്ടില്ല ഈ വരച്ചതൊന്നും ഇത് ഞാൻ പ്ലേറ്റ് വെച്ചിട്ടാണ് വരച്ചത് ഞാൻ അവിടെ ഫേബ്രിക്കിൻ്റെ ഡാർക്ക് ബ്ലൂ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്ലൂ വെച്ചിട്ടാണ് പെയിൻറ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ആയുണ്ട് ഇനി മേഘം കൊടുക്കാൻ നമ്മൾ വേൾഡ് വൈറ്റായി യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു ഷൈനിങ് കിട്ടും പെട്ടെന്ന് കാണുമ്പോൾ അപ്പോൾ ആകാശവും മേഘത്തിൻ്റെ എഫക്റ്റും റെഡിയുണ്ട് ഇനി നമ്മൾ ഇത് ഒട്ടിക്കുന്നതിന് മുന്നേ ഇത് പെയിൻറ്റ് ചെയ്യണം അതിൻ്റെ മുന്നേ ഇതിന് ഈ ഹോട്ടർ ബലൂണിൽ ആൾക്കാരെ ക്യാരി ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അതുണ്ടാകണം അപ്പോൾ അതിന് ഒരു ഏകദേശം ഹൈറ്റിൽ രണ്ട് ചെറിയ നീളത്തിൽ ത്രെഡ് മുറിക്കുകയാണ് ചെയ്യുന്നത് ക്യാരി ബാഗിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസ് പേപ്പറിനെ മടക്കിയിട്ട് ഇങ്ങനെ ചെയ്യുക ചെയ്യുന്നത് ഇനി ഇതിനെ അവിടെ ഫിക്സ് ചെയ്യുക ചെയ്യുക ഫിവി വെച്ചിട്ട് ബാസ്ക്കറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തിയില്ല അപ്പോൾ അതൊന്ന് കാണാൻ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് പേന വെച്ചിട്ട് ഒന്ന് വരച്ച് വൃത്തിയാക്കി എന്നേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യട്ടോ സ്റ്റിക്കർ ഒട്ടിക്കണേ സ്റ്റിക്കർ ഒട്ടിക്കുക ഇനി ഇത് പെയിൻറ്റ് അടിക്കുക ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് റെഡും യെല്ലോയും കേട്ടോ പെയിന്റ് ചെയ്യാൻ ബലൂൺ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നീ ഇവിടെ ഒട്ടിക്കുകയാണ് വേണ്ടേ അതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ കാരിയറില്ലേ ആളെ കാരി ചെയ്യുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ അടിവശത്തായിട്ട് ഒട്ടിക്കണം ഇതിൽ മുൻവശത്ത് ഞാൻ സൂചി കൊണ്ട് രണ്ട് ഹോളിഡേ ചെയ്യുക ഈ ഭാഗത്തും അതിൻ്റെ തൊട്ടോ അപ്പുറത്തെ ഭാഗത്തും എന്നിട്ട് ഈ നൂലിനെന്ത് ചെയ്യാണ് ആ ഹോളിലൂടെ ഉള്ളിലേക്ക് കയറ്റുകയാണ് ഇനി ഇതിലേക്ക് ആ കയറിയിട്ടുള്ള ത്രെഡിലേക്ക് കുറച്ച് പശയാക്കിയിട്ട് എന്തു അവിടെ നന്നായി അടിപൊളിയാക്കിയിട്ട് ഒട്ടിച്ച് വെക്കുകയാണ് ആ മിനി അഥവാ വലിഞ്ഞാലും ആ നൂല് പുറത്തേക്ക് വരില്ല ഉള്ളിലവിടെ ഒട്ടി നിന്നോളൂ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ബാക്ക് വശത്തേക്ക് കുറച്ച് പശയാക്കിയിട്ട് ആ ഇട്ട നൂലിനേലെ നേരെ ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി കയറ് റെഡിണ്ട് അപ്പോൾ കയറിയറ് ഇതിലെ അടിയിൽ ഒട്ടിക്കുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബലൂൺ ആദ്യം ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് വെക്കുക ചെയ്യുന്നത് ബലൂണിൽ അത്യാവശ്യം നന്നായിട്ട് എന്ത് ചെയ്യുക ചുറ്റും പശ തേക്കുക എന്നിട്ടങ്ങ് ഒട്ടിച്ച് വയ്ക്കുക ഇനി നമുക്ക് ഇതിൻ്റെ അടിയത്തെ കയറിയർ എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എടുത്തിട്ട് ഈ ത്രെഡിൻ്റെ ആ ലൈനിൽ മാത്രമായിട്ട് അതിൻ്റെ അടിവേശത്ത് ആക്കി കൊടുക്കുക അപ്പോൾ ഇതായി ഇനി ഇതിന് വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഫ്രെയിമാണ് വേണ്ടത് അപ്പോൾ ഫ്രെയിം ഞാൻ ഉണ്ടാക്കുന്നത് നേരത്തെ ചെയ്തതിൽ ബാക്കി വന്ന ഈ റോൾ ചെയ്ത പേപ്പറാണ് അപ്പോൾ ഇത് മൂന്നെണ്ണം വീതം വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് നമുക്ക് രണ്ട് ടൈപ്പിൽ അല്ലെങ്കിൽ മൂന്ന് ടൈപ്പിൽ ഫ്രെയിം ഉണ്ടാക്കാം അപ്പോൾ ഞാൻ കുറച്ചും കൂടി അടിപൊളിയെ നിൽക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയ ഒരു രീതിക്കാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ എങ്ങനെക്കിഷ്ടമുള്ള ടൈപ്പിൽ ചെയ്യാം കേട്ടോ ഈ ഫ്രെയിം ഉണ്ടാക്കേണ്ട ലെങ്ത്ത് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നമ്മൾ ഈ റോൾ ചെയ്ത പേപ്പറിനെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുക മൊത്തം പന്ത്രണ്ട് എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാവും അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ കണ്ട ഇവിടെയൊക്കെ ഈ ഭാഗങ്ങൾക്ക് ഓവർലാപ്പ് ചെയ്യും അത് തടയാൻ നമ്മൾ എന്താ പറയുക ചെയ്യാം ഇതുപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കാം നമുക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഐഡിയയും കൂടി ഉണ്ട് അതായത് ഈ ഓവർലാപ്പ് ചെയ്യുന്ന സാധനമല്ലേ അതിൻ്റെ ഈ ഓവർലാപ്പ് ചെയ്യുന്ന രണ്ട് പോയിന്റ് കൊടുത്തിട്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ കട്ട് ചെയ്തെടുത്ത് കളഞ്ഞാൽ മതി അപ്പോൾ അവിടെ സെറ്റ് ആയി തന്നോളും നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാ സൈഡും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഒരു ഫ്രെയിം അങ്ങ് സെറ്റ് ചെയ്യാം അപ്പോൾ ഫ്രെയിമിന് പശതയിച്ചിട്ടേ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഫ്രെയിമിന് കളർ ചെയ്യാന്നുള്ള അപ്പോൾ ഞാൻ ഇവിടെ ഫ്രെയിമിനെ ബ്ലാക്ക് കളർ കൊടുത്തിട്ടാണ് അപ്പോൾ ഫ്രെയിമേ ബ്ലാക്ക് പെയിൻറ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഗം ചെയ്യണം അപ്പോൾ നമ്മളെ സ്ഥിരമായിട്ടാണ് ഫേവികോള് ചുറ്റുവാക്കിയിട്ട് അപ്പോൾ നമ്മളെ ഫ്രെയിം അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളെ ഫ്രെയിമിന് വേണ്ടതെന്ന് അറിയുമോ നമ്മൾ ചുമറിൽ തൂക്കിയിടുമ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട് ആണിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനമാണ് അതാണ് ഇനി നെക്സ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു പീസ് പേപ്പറിനെ മൂന്നേ മടക്കുക എന്നിട്ട് അതിൽ രണ്ട് ഹോളിടുക അതായത് രണ്ട് വട്ടം ഇടുക ഒരു ചെറിയ വട്ടവും വലിയ വട്ടവും എന്നിട്ട് അത് ഹോളാക്കി എടുത്തിട്ട് അവിടെയാണ് നമ്മൾ ആണി തൂക്കിടാൻ ഭാഗത്തിന് ഉണ്ടാക്കുന്നത് ഇതന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ അങ്ങ് ഒട്ടിച്ചാൽ മതി കേട്ടോ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം ഏത് ചുമലും തൂക്കി വെക്കാൻ പറ്റും ഇന്ന് ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു കരുതുന്നു ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്